വൺ പീസ് ആനിമെ അറബാസ്റ്റ സാഗ 15 ഭാഗത്തിലേക്ക് സ്വാഗതം. വളരെ ഉയരത്തിൽ നിന്നാണ് പൊട്ടിയതെങ്കിലും ആ ബോംബ് നഗരത്താകമാനം നാശനഷ്ടങ്ങൾ വിതച്ചു. കെട്ടിടങ്ങൾ ചിതറി തെറിച്ചുപോയി. വിവിക്ക് കണ്ടത് വിശ്വസിക്കാനായില്ല. ജനങ്ങൾ പ്രത്യാഘാതത്തിൽ പറന്നുപോയി. ബോംബിന്റെ ആഘാതത്തിൽ മണൽക്കാറ്റ് നശിച്ചു. വിവി മരവിച്ചിരുന്നു പോയി. പെല്ല് സ്വന്തം ജീവൻ ആ നാടിനു വേണ്ടി ബലിയർപ്പിച്ചു. സ്ട്രോഹാറ്റുകൾക്കും അതൊരു ഞെട്ടലായിരുന്നു. തെറിച്ചുപോയി വീണ റിബൽ ആർമിക്കാരും യോദ്ധാക്കളും പയ്യെ എണീക്കാൻ തുടങ്ങി. വലിയൊരു അപകടം നടക്കാൻ പോകുന്നു. അരിശത്താലും സങ്കടത്താലും അവരെല്ലാം യുദ്ധത്തിനായി അലറി വിളിച്ചു. ജനങ്ങൾ പിന്നെയും പരസ്പരം കൊന്നു കൊല വിളിക്കാൻ ആരംഭിച്ചു. ചോര ചിതറി. അവർ ഭ്രാന്തന്മാരായി മാറി. ഒന്നും തടയാനായില്ല. ഭ്രാന്ത്, ഇവരെന്താ നിൽക്കാത്തത്? രാശികയും സ്ട്രോഹാറ്റുകളും ഇതെല്ലാം അതിശയത്തോടെ നോക്കി നിന്നു. എന്നാൽ അവരെല്ലാം ഒരു അലർച്ച കേട്ടു. യുദ്ധം നിർത്താൻ അലറി വിളിക്കുന്ന വിവിയുടെ ശബ്ദമായിരുന്നു അത്. അവൾ തന്റെ ശ്രമം അവസാനിപ്പിച്ചിട്ടില്ല. ഒരു ഭ്രാന്തിയെ പോലെ പോരാട്ടം അവസാനിപ്പിക്കാൻ അവൾ ഉള്ള ശക്തിയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവളുടെ ശബ്ദം കൊലവിളികൾക്കിടയിൽ ആരും കേൾക്കുന്നില്ല. അവൾ പിന്നെയും പിന്നെയും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. നാമിക്ക് അത് കണ്ട് സഹിക്കാനായില്ല. നീയൊക്കെ എന്താ ചുമ്മാ നിൽക്കുന്നത്? എന്ത് ചെയ്തിട്ടാണെങ്കിലും പോയി കലാപം നിർത്ത്. അവൾ അവന്മാരെയെല്ലാം പിടിച്ചു തള്ളി. പറ്റുന്ന അത്രയും ആൾക്കാരെ രക്ഷിക്ക്. നാമിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിവി തന്റെ വിഫല ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. തകർന്നു വീഴുന്ന ക്ഷേത്രത്തിൽ അവസാനം ക്രോക്കഡൈൽ മാത്രം നിൽക്കുന്നു. അയാൾ അട്ടഹസിച്ചു. അവസാനം തുടക്കം ഇത് ആരംഭിച്ചിരിക്കുന്നു. ലൂഫിയും വീണിരുന്നു. എന്റെ മഹത്തായ ലക്ഷ്യം തുടക്കമായി. ഈ രാജ്യം ഇനി എന്റേതാണ്. ക്ഷേത്രം തകർന്നു വീണുകൊണ്ടേയിരുന്നു. ലൂഫിക്ക് അനക്കമുണ്ട്. ക്രോക്കഡൈൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വയ്യാതെയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന ലൂഫിയാണ്. അവർക്ക് ചുറ്റും കല്ലുകൾ നിലം പതിക്കുന്നു. ക്രോക്കഡൈലിന് അരിശം വന്നു. കോബ്രയ്ക്ക് വിശ്വസിക്കാനായില്ല. നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല, ലൂഫി ഉറപ്പിച്ചു പറഞ്ഞു. നിനക്കൊന്ന് സംസാരിക്കാൻ പറ്റിയപ്പോൾ ഇതാണോ പറയുന്നത്? അയാൾ ലൂഫിക്ക് നേരെ നടന്നു. ഏതു നിമിഷവും ചാകാൻ പോകുന്ന ഒരുത്തന്റെ പൊയ്വാക്കുകൾ മാത്രമാണ് അടിസ്ഥാനമില്ലാത്ത വാക്കുകൾ. ഞാനാണ് കടൽക്കൊള്ളക്കാരുടെ രാജാവാകാൻ പോകുന്നത്, ലൂഫി ഉറക്കെ പറഞ്ഞു. ക്രോക്കഡൈൽ അത് കെട്ടി ചിരിച്ചു. ഇത് കേട്ടോ ചെക്ക, കടലിനെ കുറിച്ച് ഒരുവൻ എത്രത്തോളം അറിയാമോ? ഇതുപോലുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങൾ അയാൾ പറയില്ല. നിന്നെപ്പോലെയുള്ള ധാരാളം റൂക്കികൾ ഈ കടലിലുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഈ കടലിന്റെ ലെവൽ എന്താണെന്ന് നീ അറിയുന്നുവോ? ക്രോക്കഡൈൽ ആക്രമിക്കാൻ കുതിച്ചു. ഇതുപോലുള്ള സ്വപ്നങ്ങൾ നീ വേണ്ടെന്ന് വെക്കും. ഹുക്കുമായി ആക്രമിക്കാൻ കുതിച്ചു വന്ന ക്രോക്കഡൈലിന്റെ ഹുക്കിൽ ലൂഫി കാലുകൊണ്ട് ചവിട്ടി മാറ്റി നിലത്തിന് ടാഞ്ഞടിച്ചു. വിഷമടങ്ങിയ ഹുക്ക് ഒടിഞ്ഞു തെറിച്ചുപോയി. ക്രോക്കഡൈലിന് വിശ്വസിക്കാനായില്ല. നിന്നെ മറികടക്കാൻ പോകുന്ന ആളാണ് ഞാൻ. ലൂഫി ഉടനെ തന്നെ കൈ പിറകിലേക്ക് നീട്ടി തിരിച്ചു കൊണ്ടുവന്ന് ശക്തിയായി ക്രോക്കഡൈലിന്റെ വയറിലിടിച്ചു. എന്നിട്ടുടനെ അവന്റെ തലയ്ക്ക് ചവിട്ടി തെറിപ്പിച്ചിട്ട് പിറകെ ചാടി മുകളിൽ ചെന്നിട്ട് മുകളിലേക്ക് കൈ നീട്ടി താഴേക്ക് കൊണ്ടുവന്ന അയാളുടെ മുഖം കൂട്ടി ശക്തിയായി നിലത്തിനടിച്ചു. ലൂഫി ക്രോക്കഡൈലിന്റെ കോളറിൽ പിടിച്ച് തറയിൽ ഉറച്ചു നിന്നിട്ട് അയാളെ വലിച്ചടിപ്പിച്ച് പിറകിൽ കൊണ്ട് ഇടിപ്പിച്ചു. ക്രോക്കഡൈൽ അവശനായി. അയാൾ എണീക്കാൻ ശ്രമിച്ചു. ആ തേളിന്റെ വിഷം ഉറപ്പായും ഫലിക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഈ ചെക്കൻ എവിടെ നിന്നാ ഇത്രയും ശക്തി കിട്ടുന്നത്? ക്രോക്കഡൈൽ അത്ഭുതപ്പെട്ടു. മിസ്റ്റർ ഫൈ ഡിയോയെ തോൽപ്പിച്ചെന്നു? ആരാണത് ചെയ്തത്? മങ്കി ഡി ലൂഫി? ഇവനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും. എന്താ, അവർക്കിപ്പോഴും ജീവനുണ്ടോ? സർ ക്രോക്കഡൈൽ, ആ പൈലറ്റുകൾ ഈ നഗരത്തിലെത്തി. ക്രോക്കഡൈലിലെ ഒടിഞ്ഞുപോയ ഹുക്കിന്റെ അറ്റത്തു നിന്നും ഒരു കൂർത്ത കത്തി പുറത്തു വന്നു. എവിടെ നിന്നോ വന്ന പീറ ചെക്കനാണ് നീ? ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ക്രോക്കഡൈൽ ആക്രമിക്കാനായി ചാടി വന്ന് കുത്തി. ലൂഫി കുനിഞ്ഞ് ഡോഡ് ചെയ്തു. നീ ആരാണേലും നിന്നെ ഞാൻ മറികടക്കും. അത് ഉറക്കെ പറഞ്ഞ് ലൂഫി ക്രോക്കഡൈലിന്റെ മുകളിലേക്ക് ആഞ്ഞ് ചവിട്ടി വിട്ടു. ക്രോക്കഡൈൽ പറന്നുപോയി. ഈ ക്ഷേത്രത്തിന്റെ കൂടെ അങ്ങ് ചാകട. അത് പറഞ്ഞയാൾ മണൽക്കാറ്റുണ്ടാക്കി ലൂഫിക്ക് നേരെ എയ്തു. ആ അറ്റാക്കിന്റെ ആഘാതത്തിൽ ക്ഷേത്രമാകെ തകർന്നു. വീഴാൻ തുടങ്ങി. ലൂഫി ഉടനെ ശ്വാസമെടുത്ത് ഒരു ബലൂൺ പോലെ വീർത്തു. എന്നിട്ട് ബലം പിടിച്ച് ശരീരം പിരിച്ച് താഴേക്ക് ശക്തിയായി ഊതി. ക്രോക്കഡൈലിന് നേരെ പറന്നുപോയി. അവൻ സ്പീഡിൽ ചെന്ന് ആക്രമിക്കാൻ കുതിച്ചു. അത് കണ്ട് ക്രോക്കഡൈലും ആക്രമിക്കാൻ കൈ മണലാക്കി മാറ്റി. ക്രോക്കഡൈലിന്റെ അറ്റാക്ക് ബ്ലേഡ് പോലെ വന്നു. എന്നാൽ ലൂഫി അതിൽ കൂടി ഇടിച്ച് തകർത്ത് കൈ നേരെ മണലിന്റെ ഉള്ളിൽ കൂടി ചെന്ന് ക്രോക്കഡൈലിനെ ശക്തിയായി ഇടിച്ചു. എന്നിട്ട് ദൂരെ ദൂരെ പഞ്ച് ചെയ്യാൻ തുടങ്ങി. ക്രോക്കഡൈലിനെ ഇടിച്ചവൻ ക്ഷേത്രത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇടി തുടർന്നു. ഉള്ള ശക്തിയെല്ലാം എടുത്ത് ലൂഫി അതിശക്തമായി ആക്രമിച്ചു. മുകളിലെ കെട്ടിടങ്ങൾ കുലുങ്ങാൻ തുടങ്ങി. ഭൂമി വിണ്ടുകീറി. കെട്ടിടങ്ങൾ നിലം പതിച്ചു. ലൂഫിയുടെ പഞ്ച് കാരണം ഭൂമി ഉയർന്നു വന്ന് അതിൽ കൂടി ക്രോക്കഡൈലിനെ ഇടിച്ച് ലൂഫി ആകാശത്തിലേക്ക് പറത്തി. അയാൾ ഉയർന്നു പൊങ്ങി.
ഓബ്രയ്ക്ക് തന്റെ കൺമുന്നിൽ നടന്നുവെന്നും തന്നെ വിശ്വസിക്കാനായില്ല. അവിശ്വസനീയം, ഇവിടുന്നും ഉപരിതലവും തമ്മിൽ ധാരാളം പാറകൾ ഉള്ളതാണ്. ക്രോക്കഡൈൽ പറന്നു പൊങ്ങി. സ്ട്രോഹാറ്റുകൾ എല്ലാവരും ശത്രുക്കളെ നേരിടുകയായിരുന്നു. അപ്പോൾ സാഞ്ചി, ഓയ്, അത് കണ്ടോ? അവരെല്ലാവരും ആ കാഴ്ച കണ്ടു. ടവറിൽ നിന്നുകൊണ്ട് വിവിയും ആ ദൃശ്യം കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. ഓ, അപ്പൊ ആ ക്രോക്കഡൈലിനെ ഞാൻ ഇടിച്ച് പറത്തിയാ മാത്രം പോരെ, ലൂഫി പറഞ്ഞത് അവൾ ഓർത്തു. അയാൾ എങ്ങനെ അവിടെ നിന്നും പറന്നു വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതെ, എനിക്ക് തുടക്കം മുതലേ അറിയാമായിരുന്നു. എന്നാണേലും സ്ലോഹാറ്റുകളെല്ലാം ആനന്ദിച്ചു. വിവി മടി തിരിഞ്ഞുപോയി. ശത്രുക്കളില്ലാതായിട്ടും ജനങ്ങൾ ഇതൊന്നും അറിയാതെ യുദ്ധം തുടർന്നു. ഇനി ആരും മരിക്കരുത്. വിവി ഉറക്കെ അലറി. മണൽകാറ്റ് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. ശത്രുവിൽ നിന്നും ആക്രമണം ഒഴിഞ്ഞു മാറി വീണ കോസയ്ക്ക് തന്റെ കയ്യിൽ എന്തോ അനുഭവപ്പെട്ടു. നിനക്ക് മനസ്സിലായില്ലേ? പയ്യെ ചില വെള്ളത്തുള്ളികൾ വീണു. കോസ മരച്ചുപോയി. സംശയിക്കരുത് കോസ, മഴ പെയ്യും. അവൻ പിതാവ് പറഞ്ഞതോർത്തു. മഴ പെയ്തിറങ്ങി. യുദ്ധം അവസാനിക്കും. മഴ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. അലർച്ചകൾ കെട്ടടങ്ങി. ജനങ്ങളുടെ കോപം അടങ്ങിയും. കാശിക് ചിന്തിച്ചു. മഴ കാരണം അന്തരീക്ഷം തെളിയാൻ തുടങ്ങി. അവരെല്ലാം ആകാശത്തു നിന്നും പെയ്തിറങ്ങുന്ന മഴയുടെ ആ മനോഹര ദൃശ്യം നോക്കി നിന്നു. ഇതൊന്നും അറിയാതെ വിവി ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. അവളുടെ ശബ്ദം അവരെല്ലാം കേട്ടു. വിവിയുടെ ശബ്ദം എല്ലാവരിലും എത്തി. ജനങ്ങൾ ആയുധങ്ങൾ താത്തി. അവരെല്ലാം വിവിയെ തിരിച്ചറിഞ്ഞു. പറന്നു പൊങ്ങിയ ക്രോക്കഡൈൽ ശക്തിയായി നിലത്ത് വന്ന് പതിച്ചു. ലൂഫിയും വീണു. ജനങ്ങളുടെ എല്ലാം നടുക്കോട്ടാണ് ക്രോക്കഡൈൽ വന്ന് വീണത്. അവർ അയാളെ തിരിച്ചറിഞ്ഞു. ക്രോക്കഡൈൽ സാൻ, ഇയാളെങ്ങനെ ഈ സ്ഥലത്ത് വന്ന് വീണു? അവർ അത്ഭുതപ്പെട്ടു. ക്രോക്കഡൈൽ സാനോ? അയാൾ ഈ രാജ്യത്തോട് ചെയ്തത് ഞാൻ അവന്മാർക്ക് പറഞ്ഞു കൊടുക്കാം. ഉസോപ്പ് കലിപ്പിൽ മുന്നോട്ട് നടന്നു. എന്നാൽ സാഞ്ചി അവനെ പിടിച്ചു നിർത്തി. നിക്കി നിക്കി നിക്കടേ. എല്ലാം ശാന്തമായി. അലർച്ചകളും കൊലവിളികളും കെട്ടടങ്ങി. മഴയുടെ ശബ്ദം മാത്രം. ഇപ്പോൾ പെയ്യുന്ന മഴ പണ്ടത്തേതുപോലെ തന്നെ ഇനിയും പെയ്യും. കാരണം നമ്മളുടെ ദുസ്വപ്നങ്ങളെല്ലാം തീർന്നിരിക്കുന്നു, വിവി എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ബോധരഹിതനായ ക്രോക്കഡൈലിന്റെ മുകളിൽ അറബാസയിലെ മഴ പെയ്തിറങ്ങി. തകർന്നു വീഴുന്ന ക്ഷേത്രത്തിൽ ലൂഫിക്കരികിൽ കോബ്രയുണ്ടായിരുന്നു. നിനക്ക് എന്റെ നന്ദി, ആ രാജാവ് പറഞ്ഞു. അപ്പോൾ ലൂഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഴപ്പമില്ലെന്നേ. അറബാസയിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. ദുസ്വപ്നങ്ങൾ തീർന്നെന്നോ? എന്തോ ഈ പറയുന്നത്, ഇവിടെ നടക്കുന്നതൊക്കെ വെറും ദുസ്വപ്നങ്ങൾ മാത്രമായിരുന്നില്ല. അതെ, രാജാവ് നനോഹനെ ആക്രമിക്കുന്നത് ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അതെ, കോസയെ റോയൽ ആർമിയാണ് വെടിവെച്ചിട്ടത്. റോയൽ ആർമിയുടെ ദുർഭരണത്തെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? നിരവധി ആളുകളായി കലാപത്തിൽ മരിച്ചത്. ജനങ്ങൾ ബഹളം വെച്ച് പ്രതിഷേധിക്കാൻ തുടങ്ങി. റിബൽ ആർമി പിന്നെയും ആക്രമിക്കാൻ തയ്യാറായി. പ്രതിരോധിക്കാൻ റോയൽ ആർമി. ആയുധങ്ങൾ താഴെയിടു റോയൽ ആർമി. ഒരു ശബ്ദം. അത് കൊട്ടാരത്തിൽ നിന്നും ചാക്ക വിളിച്ചു പറഞ്ഞതായിരുന്നു. അപ്പോൾ മറ്റൊരു ശബ്ദം. റിബൽ ആർമി, നിങ്ങളും ആയുധങ്ങൾ താഴെയിടും. ആ ശബ്ദത്തിന് ഉടമയെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അത് സ്ഫോടനത്തിൽ മരിച്ചെന്ന് കരുതിയ ഇഗരം നനോഹനയിൽ പരിക്കേറ്റ ആ കുട്ടിയുമായി വന്നതായിരുന്നു. വിവി താഴേക്കോടി. വിസ്കി പീക്കിൽ നിന്നുള്ള കളവനലയിരുന്ന സോറോ. അപ്പൊ ജീവൻ ഉണ്ടായിരുന്നല്ലേ എന്ന് നാമി. ഇതാരാ എന്ന് ചോപ്പറും ചോദിച്ചു. ഇഗരം ആ കുട്ടിയോട് ചോദിച്ചു, എനിക്ക് സംസാരിക്കാനാകുമോ? അവൻ പയ്യെ എണീറ്റു. ജനങ്ങളും കുട്ടിയെ തിരിച്ചറിഞ്ഞു. നനോഹനയിലെ ചെക്കനല്ലേ ഇത്? അതെ, റോയൽ ആർമി ആക്രമിച്ചത് ഇവനെയാ. അല്ല, അവരല്ല എന്നെ ആക്രമിച്ചത്. എല്ലാവരും ഇത് കേൾക്ക്, ഞാൻ കണ്ടതാ. മിസ്റ്റർ ടു ആണ് രാജാവായി ആൾമാറാട്ടം നടത്തിയതെന്ന് അവൻ എല്ലാവരോടും പറഞ്ഞു. ആർക്കും വിശ്വസിക്കാനായില്ല. അതെ, ഈ യുദ്ധം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അവശനായിരുന്ന കോസയും പറഞ്ഞു. ഈ രാജ്യത്ത് നടന്നതെല്ലാം ഞാൻ വിശദീകരിച്ചു പറയാം. എല്ലാവരും ആയുധങ്ങൾ താഴെ ഇടുക. അവരെല്ലാം അങ്ങനെ തന്നെ ചെയ്തു. വിവി താഴെ വന്നു. എന്നാൽ സ്ലോഹാറ്റുകളെ ആരെയും അവൾ അവിടെ എങ്ങും കണ്ടില്ല. ഓ, ഇന്ന് ശരിക്കും നടക്കട എന്ന് സാഞ്ചി. അയ്യോ, നടന്നാൽ ഞാൻ ഇനി ചാകുമേ എന്ന അസുഖം വന്നെന്നാ തോന്നുന്നത് എന്ന് ഉസോപ്പ്. എന്നാ ഇവിടെ തന്നെയായിരുന്നു. അവര് നടന്നുപോയപ്പോൾ മുന്നിൽ ലൂഫിയെയും തോളിലേന്തി നിൽക്കുന്ന ഓബ്രയാണ് കണ്ടത്. നിങ്ങൾ ആരാണ്? ഓബ്ര ചോദിച്ചു. ആ, അവനെ ചുമന്നോട്ട് വന്നതിന് താങ്ക്സ്. അവൻ ഞങ്ങളിൽ ഒരുത്തനാ. ഇനി ഞാൻ ചുമന്നോളാം, സാഞ്ചി പറഞ്ഞു. അപ്പോൾ നിങ്ങളാണല്ലേ വിവിയെ ഈ രാജ്യത്ത് തിരികെ കൊണ്ടുവന്ന കടൽക്കൊള്ളക്കാർ?
നിങ്ങൾ ആരാ കളവ എന്ന് സാഞ്ചി ചോദിച്ചു. അപ്പോൾ വിവി അവിടേക്ക് ഓടി വന്നു. എല്ലാവരും അവളെ കണ്ടു. ആപ്പാ, അയ്യോ, വിവിച്ചാന്റെ അച്ഛനായിരുന്നോ? നിങ്ങളായിരുന്നു രാജാവ്. ഒരു നിമിഷത്തിൽ ഞാൻ മരിക്കാനായി തയ്യാറായതാണ്. എന്നാൽ ഇവനാണ് എന്നെ രക്ഷിച്ചത്. ക്രോക്കഡൈലിനെ തോൽപ്പിച്ചതിന് ശേഷം ഇവന്റെ ശരീരമാകെ തളർന്നിരുന്നു. എന്നാലും രണ്ടുപേരെയും ചുമന്ന് അവൻ പുറത്തു വന്നു. എന്ത് അവിശ്വസനീയമായ ശക്തി, കോബ്ര കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ വിഷത്തെ കുറിച്ച് ഓർത്തിനി പേടിക്കണ്ടേ എന്ന് ഉസോബ് ചോദിച്ചു. വേണ്ട, അതിപ്പോൾ നിർവീര്യമായി കാണും. എന്നാലും ഇവന്റെ മുറിവുകൾ ചികിത്സിക്കണം. നിങ്ങളുടെയും, കോബ്ര പറഞ്ഞു. സോറോ അപ്പോൾ ഭിത്തിയിൽ ചാരിയിരുന്നു. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട്, വിവി നീ തിരിച്ചു പോ. സ്ക്വയറിലേക്ക് തിരികെ പോ. അതെ, റിബലിൻ അവസാനം നിന്നല്ലോ. പിന്നെ രാജാവോ രാജകുമാരിയോ രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമാവില്ലേ എന്ന് ഉസോപ്പം പറഞ്ഞു. ആ, എന്നാ ഞാൻ അവരോട് നിങ്ങളെക്കുറിച്ചും പറയാം എന്ന് വിവി. വിവി ചാൻ, കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നിനക്കറിയാമല്ലോ. ഞങ്ങൾ പൈലറ്റുകളാണ്. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ കയറി ഇടപെടാൻ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല. സാഞ്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ചോപ്പർ. ഞങ്ങൾ നേരത്തെ പാലസിലേക്ക് പോവാ, മടുത്തൊന്ന് നാമി. വിവിയും കോബ്രയും സ്ക്വയറിലേക്ക് നടന്നു. സ്ലോഹാറ്റുകളെല്ലാം അപ്പോൾ തന്നെ തളർന്നു വീണു. യെസ്, അണ്ടർസ്റ്റുഡ് ക്യാപ്റ്റൻ സ്മോക്കർ. അപ്പോൾ ക്രോക്കഡൈലായിരുന്നു ഇയാളായിരുന്നു എല്ലാത്തിന്റെയും കാരണക്കാരൻ. പടച്ചവനെ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ജനങ്ങൾ സത്യമെല്ലാം തിരിച്ചറിഞ്ഞു. അപ്പോൾ നേവിക്കാരെല്ലാം അവിടേക്ക് വന്നു. രാശികി ക്രോക്കഡൈലിനരികിലെത്തി. കൃത്രിമമായി മഴ നിർമ്മിക്കുന്ന കപ്പൽ ബറോക്ക് വർക്സിനുള്ളതായി ഞങ്ങൾ അറിഞ്ഞു. അതിൽ ഡാൻസ് പൗഡറും കണ്ടെത്തി. രഹസ്യ കുറ്റസംഘടനയായ ബറോക്ക് വർക്സിന്റെ പ്രസിഡന്റ്, കടലിന്റെ 7 വാർലോഡുകളിൽ ഒരുവൻ സർ ക്രോക്കഡൈല്, വേൾഡ് ഗവൺമെന്റിന് നേരെ കീഴിലുള്ള നേവി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നാമത്തിൽ ശത്രു കപ്പലുകൾ പിടിച്ചടക്കുന്നത് മുതലുള്ള ഗവൺമെന്റ് താങ്കൾക്ക് പതിച്ചു നൽകിയിട്ടുള്ള പദവികളിൽ നിന്നും അവകാശങ്ങളിൽ നിന്നും ഞാൻ താങ്കളെ നീക്കം ചെയ്യുകയാണ്, താശികി ക്രോക്കഡൈലിനോട് എല്ലാവരും കേൾക്കെ പറഞ്ഞു. തുടർന്ന് ബറോക്ക് വർക്സ് ഏജന്റുകളെയും നേവിക്കാർ അറസ്റ്റ് ചെയ്തു. ബറോക്ക് വർക്സ് നമ്പേഴ്സ് ഏജന്റുകളെല്ലാം ബോധരഹിതരായി കിടക്കുന്നു. എന്നാൽ മിസ്റ്റർ ടുവിന് ബോധമുണ്ടായിരുന്നു. അയാൾ അവശനായി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തിരിച്ചെടുക്കാനാവാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്തു. റിബൽ ആർമിക്കാർ എല്ലാവരും അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാതെ ചെയ്തുപോയ കുറ്റങ്ങൾ ഓർത്ത് മ്ലാനരായി മഴയിൽ നിന്നു. വിവി അവിടേക്ക് വന്നു. അവരോടെന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പശ്ചാത്തപിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് വിവി. ആ സഹിക്കാനാവാത്ത വികാരങ്ങളും സ്വാഭാവികമാണ്. ജനങ്ങൾ രാജാവിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് പലതും നഷ്ടമായി, എന്നാൽ ഒന്നും നേടാനായില്ല. എന്നിരുന്നാലും ഇത് മുന്നോട്ടേക്കുള്ള ചുവടുവയ്പായി നിങ്ങൾ കാണണം. നിങ്ങൾ ആർക്കെതിരെയാണ് പൊരുതിയതെങ്കിലും യുദ്ധം നടന്നു, അവസാനിക്കുകയും ചെയ്തു. ചെയ്തു പോയത് മാറ്റാൻ ഇനി ആർക്കുമാവില്ല. ഈ യുദ്ധത്തെ തരണം ചെയ്ത് അതിജീവിക്കുക, അറബാശ പുനർനിർമ്മിക്കുക. ചാക്ക കണ്ണീരണിഞ്ഞുപോയി. ഇദ്ദേഹത്തിനൊരു തുല്യനില്ല. കോബ്ര ഉറക്ക പറഞ്ഞു, ചരിത്ര താളുകളിൽ കുറിച്ചു വെക്കപ്പെടാൻ പോകുന്ന ഈ യുദ്ധം, ഇനിയൊരിക്കലും പറയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഈ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. സ്മോക്കാക്കൂൻ, ഇതെന്നാ മഴയാ? നീ ഡാൻസ് പൗഡർ ഉപയോഗിച്ചു? എടി മണ്ടി, കുറ്റം ചെയ്യാൻ എന്നെ കിട്ടില്ല. അറബാസിയിലെ രാജാവ് ഈ പൊടി ഉപയോഗിച്ചില്ല. ആ ധർമ്മത്തിനെതിരെ ഞാൻ എന്തിനു പ്രവർത്തിക്കണം? സ്മോക്കർ പറഞ്ഞു. ഓ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത്ര നല്ല വാക്കുകള് വൈറ്റ് ഹണ്ടർ എന്ന പേരുള്ള നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ഇച്ചിരി ലോലനായതുപോലെ. അത് നീ അറിയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഒരു കപ്പലുതിരേനായി നീ എന്റെ എലൈറ്റ് യൂണിറ്റിനെ ഉപയോഗിച്ചത് ഇച്ചിരി കൂടിപ്പോയി. ഞാൻ അപ്സെറ്റാണ്, വളരെ അപ്സെറ്റാണ്. അത് മറീൻ ക്യാപ്റ്റൻ ആയിരുന്ന ഹിന ആയിരുന്നു. അങ്ങനെ പറയരുത്, നമ്മൾ ഒരേ വർഷത്തിൽ തന്നെയല്ലേ നേവിയിൽ ജോയിൻ ചെയ്തത്. നീ എപ്പോഴും അത് പറയും. പാവം താശികി, നിന്റെ കൂടെ നടക്കണമല്ലോ. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കൃത്രിമ മഴ നിർമ്മാണ കപ്പൽ നിങ്ങൾ കണ്ടുകെട്ടണം. എന്തിന്? പിന്നെ താശികി ക്രോക്കഡൈലിനെ ഇവിടെ കൊണ്ടുവരും, അയാളെയും അറസ്റ്റ് ചെയ്യണം. സ്മോക്കർ പറഞ്ഞു. നിക്കി, നീ എന്റെ മുന്നിലാണോ ബോസ് കളിക്കുന്നത്? സ്മോക്കർ അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു. ഹിന ഹെഡ്സ് വിളിച്ചു. ടെയിൽസ് ആണ്, നീ തോറ്റു. നീ ശരിക്കും സ്വാർത്ഥനാണ്, അതറിയാമോ? നേവിയിൽ ചേർന്നിട്ടും നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല. പരിതാപകരം തന്നെ. ആ, കുഴപ്പമില്ല, അതൊക്കെ എനിക്ക് അറിയാവുന്നതാ. ഇതെന്റെ ഉത്തരവാണ്, താശികി പറഞ്ഞു. സർജൻ മേജർ, ഇതൊരു റെയർ ഓപ്പർച്യൂണിറ്റി അല്ലേ? യുവമാർക്ക് ബോധം വന്നാൽ പിന്നെ നമ്മൾക്ക്. അവരുടെ ദേഹത്ത് ഇപ്പോൾ ഒരു കൈവെക്കാൻ പോലും ഞാൻ ആരെയും അനുവദിക്കില്ല, താശികി അരിശത്തിൽ പറഞ്ഞു. പക്ഷേ അവർക്കൊന്ന് അരങ്ങാൻ കൂടി പറ്റത്തില്ലല്ലോ ഇപ്പോ. താശികി അരിശത്തിൽ അവരെ ഒന്ന് നോക്കി. റിബൽ ആർമിക്കാരും റോയൽ ആർമിക്കാരും പെരിയാൻ തുടങ്ങി. വിവി പരിക്കേറ്റി കിടന്ന കോസയുടെ അടുത്തുണ്ടായിരുന്നു. അവൾ അവനെ കുറിച്ച് ഓർത്ത് പേടിച്ചു. വിവി, നീ ആവശ്യമില്ലാതെ പേടിക്കണ്ട. പക്ഷേ എന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന്റെ ചോരയാണ് എന്റെ ദേഹത്തും ഓടുന്നത്. എഴുന്നേറ്റ് നിൽക്കാനായാൽ ഉടനെ തന്നെ ഞാൻ യൂബയിലേക്ക് തിരിക്കും. എല്ലാ കാര്യവും ഞാൻ അവിടെ ചെന്നിട്ട് നിന്നെ അപ്ഡേറ്റ് ചെയ്തോളാം. അതുകൊണ്ട് പേടിക്കണ്ട, കോസ പറഞ്ഞു. മനോഹനയിൽ ജനങ്ങളെല്ലാം മഴ പെയ്തതിന്റെ ആഹ്ലാദത്തിലായിരുന്നു. 3 വർഷം കൂടി പെയ്യുന്ന മഴ റിബല്യം നിർത്തി.
നമ്മുടെ മണ്ടം മക്കള് തിരികെ വരും. അവരെല്ലാം ആർത്തുല്ലസിച്ചു. വിജനമായിരുന്ന എറുമാരുവിലും മഴ പെയ്തു. ഗോയിങ് മേറിക്ക് അടുത്തുണ്ടായിരുന്ന കുങ്ഫു ജുഗോങ്ങുകളും മഴയെ താഹ്ലാദിച്ചു. യൂബയിൽ ഒറ്റയ്ക്ക് മഴയെത്തിരുന്ന ടോട്ടോ ഓർമ്മകൾ അയവിറക്കി. കണ്ടോ കോസ, മഴ പെയ്തു. വെറും 3 വർഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. സ്വതന്ത്രമായ മഴ ആ രാജ്യത്ത് ആഹ്ലാദം പൊഴിച്ചുകൊണ്ട് പെയ്തു. രാജകൊട്ടാരത്തിൽ മഴ പെയ്യുന്ന രാത്രിയിൽ ബാൻഡേജ് ഒക്കെ കെട്ടി സ്ലോഹാറ്റികളെല്ലാം തങ്ങളുടെ വലിയ പോരാട്ടം കഴിഞ്ഞ് ഗാഢനിദ്രയിലായിരുന്നു. വിവി ഉറങ്ങാതെ മഴ കണ്ടിരിക്കുന്നു. അപ്പോൾ വാതിൽ തുറന്ന് ഇഗേം അവിടേക്ക് വന്നു. വിവി സമ, ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു. ഉറങ്ങാനാവുന്നില്ലേ? അതല്ല, എനിക്ക് ഉറങ്ങേണ്ട, അവൾ പറഞ്ഞു. എനിക്ക് ഈ മഴ കണ്ടുകൊണ്ടിരുന്നാൽ മതി. പെല്ല് എനിക്കറിയാവുന്നതിൽ ഏറ്റവും അന്തസ്സുറ്റതും ശക്തനുമായിരുന്ന പോരാളിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു എന്ന് വിവി. അത് കേട്ടാൽ അവൻ ഒത്തിരി അഭിമാനിച്ചേനെ, ഇഗരം പറഞ്ഞു. രാവിലെ ക്യാപ്റ്റൻ സ്മോക്കർ, ക്യാപ്റ്റൻ ഹിന, സർജൻ മേജർ ടാഷിക്ക് വന്നെത്തി, ഒരു പട്ടാളക്കാരൻ പറഞ്ഞു. കണ്ടതിൽ സന്തോഷം ടാഷിക്ക്. ഹിന പറഞ്ഞു, ഹിന സാൻ, ഹലോ, എനിക്ക് അല്പം ക്ഷീണമുണ്ട്, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ടാഷിക്ക് നടന്നു. ക്യാപ്റ്റൻ സ്മോക്കർ, ഞാൻ തിരികെ എത്തി. ആ, ഗുഡ് ജോബ്. സ്ലോഹാറ്റുകളുമായി എന്താ സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കടൽക്കൊള്ളക്കാരെ സഹായിക്കുകയും അവരെ പിടികൂടാനുള്ള അവസരം പാഴാക്കുകയും ചെയ്തു. ഒരു മറീൻ എന്ന നിലയ്ക്ക് എന്റെ പ്രവൃത്തികൾ അപമാനകരമായിരുന്നു എന്ന് എനിക്കറിയാം. നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? നീ നിന്റെ നീതിയല്ലേ പിന്തുടർന്നത്? അല്ല, അതല്ല, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അവൾ ക്രോക്കഡൈൽ അപമാനിച്ചതോർത്തു. അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനായത് ലൂഫിക്ക് മാത്രമാണെന്ന് തോർത്തു. ശത്രു എവിടെയാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് അതെവിടാണെന്ന് അവനോട് പറയാൻ മാത്രമാണ് പറ്റിയത്. സ്ഫോടനത്തിന്റെ സമയം അറിഞ്ഞിട്ട് പോലും എനിക്കവരെ സഹായിക്കാൻ മാത്രമാണായത്. എനിക്ക് പിന്തുടരാൻ പറ്റിയൊരു നീതിയും അവിടെ ഇല്ലായിരുന്നു. നിനക്ക് തുല്യരാണെന്ന് നീ ഇതുവരെ ചിന്തിച്ചവരെല്ലാം നിന്നെ മറികടന്ന് ശക്തരായി വളരുന്നു. ഈ കടലിൽ ഉയരങ്ങളിൽ എത്തിയില്ലെങ്കിൽ മരിക്കുമെന്ന് അവർക്കറിയാം. മുന്നേറുക അല്ലെങ്കിൽ മരിക്കുക. ആരാണ് ഈ കടലിൽ വരാൻ തീരുമാനിച്ചത്? കാശികി തലകുമ്പിട്ട് സ്മോക്കറിനെയും മറികടന്ന് അകത്തേക്ക് വിശ്രമിക്കാനാണെന്നും പറഞ്ഞു പോയി. മണ്ടി, കരയാൻ മാത്രം നിരാശ നിനക്കുണ്ടെങ്കിൽ ശക്തയാകെ, കാശികി കരഞ്ഞു. അവൾ ഉറക്കെ പറഞ്ഞു, നിങ്ങൾക്കും അവളെ പോലെ ഗഡ്സ് ഉണ്ടായിരുന്നേല്. അവന്മാരെ പിടിച്ച് ഷിപ്പിൽ കയറ്റ്. യെസ് സർ. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു കോൾ ഉണ്ടെന്ന് ഒരു ഓഫീസർ സ്മോക്കറിനോട് പറഞ്ഞു. ഇത് നേവി എച്ച്ക്യൂവിൽ നിന്നാണ്, ക്യാപ്റ്റൻ സ്മോക്കർ. താങ്കൾ ക്രോക്കഡൈലിനെ കീഴ്പ്പെടുത്തിയതിൽ പ്രശംസിച്ച് ഗവൺമെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ സർജൻ മേജർ ടാഷിക്ക് ഒരു മെഡൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കീഴ്പ്പെടുത്തിയെന്നു? നിക്കേ, ഒരു സെക്കൻഡ്. ക്രോക്കഡൈലിനെ തോൽപ്പിച്ചത് ഞങ്ങളല്ല, അവരെ റിപ്പോർട്ട് ശരിക്കും വായിച്ചിട്ട് തന്നെയാണോ? അതും കൂടാതെ നിങ്ങളുടെ എല്ലാം റാങ്ക് ഒരു പദവി വെച്ച് പ്രൊമോഷൻ ലഭിക്കും. ഓയ് പറയുന്ന കേൾക്ക്, ക്രോക്കഡൈലിനെയും അയാളുടെ ബറോക്ക് വർക്സിനെയും ഈ സമയമെല്ലാം നേരിട്ടുകൊണ്ടിരുന്നത് സ്ട്രോ ഹാറ്റ് പൈലറ്റുകളാണ്, സ്മോക്കർ അരിശത്തിൽ പറഞ്ഞു. അതിൽ കാര്യമില്ല സ്മോക്കർ കൂൻ, മിക്കവാറും ഈ സംഭവം ഗവൺമെന്റ് കവറപ്പ് ചെയ്യാൻ നോക്കും. ഗവൺമെന്റിലെ എല്ലാവരെയും നോക്കുകുത്തികളാക്കിയിട്ടാണ് അറബാസിയിലെ സംഭവങ്ങൾ അരങ്ങേറിയത്. പൈലറ്റുകളാണ് അറബാസിയെ രക്ഷിച്ചതെന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയുമെന്നാണോ നീ വിചാരിച്ചത്? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മെഡൽ അവാർഡിംഗ് സെറിമണിയിൽ പങ്കെടുക്കണം. പറ്റില്ല, സ്മോക്കർ അരിശപ്പെട്ടു. സ്മോക്കർ കുൻ, അത് സ്വീകരിക്കേ. അവരെ ഡിസോബേ ചെയ്താൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയില്ല എന്ന് ഹിന പറഞ്ഞു. ഞങ്ങൾ ക്രോക്കഡൈലിനെ തോൽപ്പിച്ചെന്നു. അത് ചെയ്യാൻ കഴിയാഞ്ഞതിലാണ് എന്റെ സബോർഡിനേറ്റ് കരയുന്നത്. ഓയ്, ഉന്നതങ്ങളിലെ കിളവന്മാരോട് നിനക്കിത് പറയാനാകുമോ?